ഈ പൂർണ്ണ ഗർഭിണിയായിട്ട് ഞങ്ങൾ ആലപ്പുറത്ത് വരാൻ വന്നേക്കണേ. ഹായ്, നമ്മുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ബ്ലോഗ് ചെയ്തിട്ടിപ്പോൾ കുറേ നാളായി. ഒരു ഇന്നൊരു ഈ ബ്ലോഗയിൽ പുതിയ ഒരു ചൈത്രയാത്രയിലേക്ക് വീണ്ടും ഞങ്ങൾ തുടരുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹൈ റേഞ്ചിൻ്റെ കവാടമായ നേരുമംഗലം പാലത്തിൻ്റെ ചുവട്ടിലാണ് അല്ലേ? അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ മൂന്നാറിലേക്ക് യാത്ര പോവാണ്. പൂർണ്ണ ഗർഭിണിയായ ഭാര്യരം കൊണ്ടാണോ ഞങ്ങൾ യാത്ര പോകണേ? അപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങൾ, അത് അതൊരു എക്സ്പീരിയൻസ് ആവും. അപ്പൊ നമ്മള് മൂന്നാറ് വരുന്ന വഴിക്ക് നമ്മളിപ്പോ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കാണ് കേട്ടോ. ടിക്കറ്റ് എടുത്ത് എന്തായാലും ആളെ കയറ്റണം, പിള്ളേർക്ക് ആഗ്രഹമുണ്ട്, ആളെ കയറ്റണം കേട്ടോ. ആളെ ഈ ഗർഭിണിയായ ആളെ വെച്ചോണ്ട് കയറ്റി ചെലപ്പോ ശരിയാവില്ല, അതുകൊണ്ട് ഞങ്ങളൊന്ന് കയറാണ് പിള്ളേരെ കൊണ്ട്. പൂർണ്ണ ഗർഭിണിയായിട്ട് ഞങ്ങൾ ആലപ്പുറത്ത് വരാൻ വന്നേക്കണേ. പക്ഷെ പൂർണ്ണ ഗർഭിണി ആയതുകൊണ്ട് ഞങ്ങളിവിടെ കുണ്ടോള ഇവിടെ ഞങ്ങൾ ഇറക്കി വിട്ടില്ല. ഞങ്ങൾ പോയിട്ട് വന്നിട്ടേ, നിങ്ങൾ നോക്ക് പോയിട്ട് വന്നിട്ടേ അഭിപ്രായം പറയണ്ട. ചെല്ലേ ഇറങ്ങി പോക്കാം, ചെല്ലേ വരും. എന്തായാലും എനിക്ക് കട്ട പോസ്റ്റായി ഇവിടെ. എനിക്ക് എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ കയറാൻ പറ്റില്ലല്ലോ. എന്തായാലും അവരൊക്കെ പോയിട്ട് വരുമ്പോ നമുക്ക് കാണാം അവരുടെ എക്സ്പീരിയൻസ്. പോയിപ്പോ ചെറിയ പേടിയൊക്കെ ഉണ്ട് കുഞ്ഞുനും പുന്നൂസിനും, കാരണം അവരാദ്യമായിട്ടാണ് കയറുന്നത്. വന്നു കഴിയുമ്പോ അറിയാം ഇനി അവര് ഏതൊരു എന്ത് എക്സ്പ്രഷൻ, പേടിച്ചോ എങ്ങനെയാന്നൊക്കെ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, വരുമ്പോ കാണാം.
പിങ്കി എങ്ങനെയാണ് ആനപ്പുറത്തുകാരായിട്ട് ഗർഭിണികളെ കൊണ്ട് ആനപ്പുറത്തുകാർ എങ്ങനെയുണ്ടാവുന്ന ആരോടൊന്ന് കയറ്റി നോക്കിയതാ കാരണം ആനപ്പുറത്തൊക്കെ കയറിയാലും സെറ്റപ്പ് പറഞ്ഞു കേട്ടോ ഗർഭിണികളല്ല ഗർഭിണിയെ നിക്കൽ വേണ്ട എന്നില്ല അവിടെ അപ്പൊ സംഭവം ആനപ്പുറത്ത് കയറി സെറ്റപ്പ് പറഞ്ഞോ ഞാനോ കേട്ടോ ആദ്യമായിട്ട് ആന പുറത്ത് കയറുന്നത് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു അടുത്ത വീഡിയോ വരുന്നവരായിരിക്കും എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.